ഒരു പി സിയിൽ വിൻഡോസ് സെവൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഹാർഡ് ഡിസ്കും സി ഡി ഡ്രൈവും ഉള്ള ഒരു മെഷീനാണ്. ഇതിൽ സി ഡി ഡ്രൈവിൽ ബൂട്ടബിൾ ആയിട്ടുള്ള വിൻഡോസ് സെവൻ്റെ സി ഡി ഇടുന്നു. ഇനി സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്നു. റീസ്റ്റാർട്ട് ചെയ്ത് സിസ്റ്റത്തിൻ്റെ ബയോ സെറ്റപ്പിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ബയോ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ ഡിലീറ്റ് കീ ആണ് പ്രസ് ചെയ്യുന്നത്. റീസ്റ്റാർട്ട് ആയി വരുമ്പോൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ബയോ സെറ്റപ്പിൽ എൻ്റർ ചെയ്യുന്നു. ഈ സിസ്റ്റത്തിലെ ബൂട്ട് പ്രയോറിറ്റി, ഏത് സിസ്റ്റവും ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ബൂട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് അതിനെ ഫസ്റ്റ് ബൂട്ടബിൾ ഡിവൈസായിട്ട് മാറ്റണം. ഇവിടെ ബൂട്ട് പ്രയോറിറ്റി അനുസരിച്ച് ഒന്നാമത്തെ ഡിവൈസ് ഹാർഡ് ഡിസ്ക്കാണ്, രണ്ടാമത്തെ സി ഡി ഡ്രൈവാണ്, ഒന്നാമത്തെ യു എസ് ബി ഡ്രൈവാണ്. അപ്പോൾ ഇതിൽ ബൂട്ടബിൾ ആയിട്ടുള്ള സി ഡി ഡ്രൈവിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് സി ഡി റോമായിട്ട് മാറ്റണം. അതിനുവേണ്ടി ഈ മെഷീനിൽ അഡ്വാൻസ് സെറ്റിങ്സിലേക്ക് പോകുന്നു. ഏത് മെഷീൻ്റെയും ബയോ സെറ്റപ്പിൽ ബൂട്ട് പ്രയോറിറ്റി എന്ന് പറയുന്നൊരു ഭാഗം കാണും. അപ്പോൾ ഇവിടെ ബൂട്ടിൽ സെറ്റ് ബൂട്ട് പ്രയോറിറ്റി എന്ന ഭാഗം എടുക്കുക. ഇതിലിപ്പോൾ കിടക്കുന്നത് ഫസ്റ്റ് ബൂട്ട് ഡിവൈസ്, അത് ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് തോഷിബ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഹാർഡ് ഡിസ്കിൻ്റെ പൊസിഷനിൽ സി ഡി ഡ്രൈവായിട്ട് മാറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് പൊസിഷൻ കിടന്ന ഹാർഡ് ഡിസ്ക് സെക്കൻഡ് പൊസിഷനിലേക്ക് മാറി. ഇനി സി ഡി ഡ്രൈവിൽ സി ഡി പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇനി റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ സി ഡി ഡ്രൈവിലുള്ള ബൂട്ടബിൾ വിൻഡോസ് സെവൻ ലോഡ് ചെയ്ത് വരും. അപ്പോൾ ഈ കൊടുത്ത ചേഞ്ച് സേവ് ചെയ്യുന്നു. അതിനുശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്നു. സേവ് ചേഞ്ചസ് ആൻഡ് എക്സിറ്റ് കൊടുക്കുന്നു. സേവ് കോൺഫിഗറേഷൻ ആൻഡ് എക്സിറ്റ്, യെസ് കൊടുക്കുന്നു. ഇനി സിസ്റ്റം റീസ്റ്റാർട്ടായി വരും. റീസ്റ്റാർട്ടായി വരുമ്പോൾ ഫസ്റ്റ് ബൂട്ട് ഡിവൈസായ സി ഡി ആക്സസ് ചെയ്യുന്നത് കാണാം. ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് സി ഡി റോം ആക്കിയതിന് ശേഷം ബൂട്ടബിൾ സി ഡി ഡ്രൈവിൽ ഇടുക. അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്ത് വരുന്ന വിൻഡോയിൽ പ്രസ് എനി കീ ടു ബൂട്ട് ഫ്രം സി ഡി എന്ന് വരുമ്പോൾ കീബോർഡിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യും. അപ്പോൾ സി ഡിയിൽ നിന്ന് ബൂട്ട് ചെയ്യുന്നു. ഇൻസ്റ്റാൾ വിൻഡോസ് എന്ന ഈ സ്ക്രീനിൽ നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കുക. ഈ സ്ക്രീനിൽ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ഒരു സ്ക്രീനിൽ രണ്ട് ഓപ്ഷൻസ് വരും, അപ്ഗ്രേഡ് ഓർ കസ്റ്റം. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ് ഡിസ്കിൽ ഓൾറെഡി ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്യും. നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷൻ ഉൾപ്പെടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ കസ്റ്റം പ്രസ് ചെയ്യാം. ഇവിടെ കാണുന്നത് ഈ ഹാർഡ് ഡിസ്കിൻ്റെ നിലവിലെ പാർട്ടീഷൻസ് ആണ്. പാർട്ടീഷൻസിൻ്റെ പേര്, സൈസ്, ഫ്രീ സ്പേസ്, ടൈപ്പ് ഇത്രയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രൈവ് ഓപ്ഷൻസിൽ അഡ്വാൻസ് ഡ്രൈവ് ഓപ്ഷൻസ് അഡ്വാൻസ്ഡ് പ്രസ് ചെയ്താൽ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് കൂടെ വരും. റിഫ്രഷ്, ഡിലീറ്റ്, ഫോർമാറ്റ്, ന്യൂ, ലോഡ് ഡ്രൈവർ, എക്സ്പാൻഡ്. ഈ പാർട്ടീഷൻസ് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് പുതുതായിട്ട് പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പാർട്ടീഷൻസിനെ എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇവിടെ അൺലോക്കഡ് സ്പേസ് ഉണ്ട്, അത് ഇതുവരെ യൂസ് ചെയ്യാത്ത സ്പേസ് ആണ്. അപ്പം
നിലവിലെ പാർട്ടീഷൻസ് 1, 2, 3, 4 ആണ്. ഇവയെല്ലാം ഡിലീറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ്, പിന്നെ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത പോർഷനും കൂടെ അൺഅലോക്കേറ്റഡ് സ്പേസിലേക്ക് ആഡ് ചെയ്ത് വരും. ഞാൻ അടുത്ത പാർട്ടീഷൻ 3-നെ ഡിലീറ്റ് ചെയ്യുന്നു, പാർട്ടീഷൻ 2-നെ ഡിലീറ്റ് ചെയ്യുന്നു. ഈ സിസ്റ്റം റിസർവ്ഡ് പാർട്ടീഷനെ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ടോട്ടൽ 500 GB ഈ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി പാർട്ടീഷൻസ് ഇതിലേക്ക് അലോട്ട് ചെയ്യാം. അതിനുവേണ്ടി ന്യൂ പ്രസ് ചെയ്യാം. ന്യൂ പ്രസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്ക് സ്പേസ് ഇവിടെ കാണിക്കും. ഇത് 465 GB സ്പേസ് ഉള്ള ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം 176 GB ഉള്ള ഒരു പാർട്ടീഷനായിട്ട് മാറ്റുന്ന ആദ്യം. ഇവിടെ പാർട്ടീഷൻ 2 172.7 GB ഇവിടെ പ്രൈമറി പാർട്ടീഷനായിട്ട് അലോട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പാർട്ടീഷൻ 1 ആയിട്ട് സിസ്റ്റം റിസർവ്ഡ് 100 MB ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്. ഇനി ബാക്കി അൺഅലോക്കേറ്റഡ് സ്പേസ് ഏകദേശം 293 GB ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് വീണ്ടും പുതിയ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ 293 GB സ്പേസിൽ നിന്ന് 100 GB ഒരു ഡ്രൈവ് കൂടെ ഉണ്ടാക്കുന്നു. അത് പാർട്ടീഷൻ 3 ആയിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്, 97.7 GB. ഇനി റിമൈനിങ് അൺഅലോക്കേറ്റഡ് സ്പേസ് 195.3 GB ഉണ്ട്. ഇനി അൺഅലോക്കേറ്റഡ് സ്പേസ് ആയി കിടക്കുന്ന 195.3 GB ഒരു സിംഗിൾ ഡ്രൈവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് പാർട്ടീഷൻ 4 ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഏത് പാർട്ടീഷനിലാണ് വിൻഡോസ് റൈറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യാം. ഫോർമാറ്റ് എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും, അതുകൊണ്ട് പ്രത്യേകം ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡ്രൈവ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പ്രസ് ചെയ്യാം. ഇപ്പോൾ നടക്കുന്നത് വിൻഡോസിൻ്റെ ഫയൽസ് കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനുശേഷം എക്സ്പാൻഡിങ് വിൻഡോസ് ഫയൽസ് എന്നുള്ള ഓപ്പറേഷൻ നടക്കുന്നു. അത് 100% ആയതിനു ശേഷമാണ് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്പാൻഡിങ് വിൻഡോസ് ഫയൽസ് എന്ന ഈ ഒരു സ്റ്റെപ്പ് സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഏകദേശം 5 മിനിറ്റ് വരെ ലെങ്തി ആയിട്ട് വരാറുണ്ട്. The system is going to restart. ഇനി റീസ്റ്റാർട്ട് ആയി വരുമ്പോൾ വീണ്ടും CD നിന്ന് ബൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പ്രസ് എനി കീ ടു ബൂട്ട് ഫ്രം CD എന്ന് വരും. അപ്പോൾ കീബോർഡിൽ പ്രസ് ചെയ്യാതിരിക്കുക. പ്രസ് ചെയ്താൽ വീണ്ടും ഇത്രയും ചെയ്ത സ്റ്റെപ്പുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് ഇപ്പോൾ ബൂട്ട് ചെയ്യുന്നത്. വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിൽ ഇപ്പോൾ കോപ്പി ചെയ്ത വിൻഡോസിൽ നിന്നാണ്. വിൻഡോസ് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. സെറ്റപ്പ് ഈസ് അപ്ഡേറ്റിംഗ് രജിസ്ട്രി സെറ്റിംഗ്സ്. സെറ്റപ്പ് ഈസ് സ്റ്റാർട്ടിംഗ് സർവീസസ്. നൗ ദ ഇൻസ്റ്റലേഷൻ ഈസ് കംപ്ലീറ്റ്. രണ്ടാമത്തെ റീസ്റ്റാർട്ടാണ് ഇപ്പോൾ നടക്കുന്നത്.
അടുത്ത റീസ്റ്റാർട്ടിലും പ്രസ് എനി കീ ടു ബൂട്ട് ഫ്രം സി ഡി എന്നുള്ളത് ഒബേ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് ബൂട്ട് ചെയ്യുന്നത്. Setup is preparing your computer for first use. Setup is checking video performance. Setup windows. ഇവിടെ നമുക്ക് യൂസർ നെയിം കൊടുക്കാം. ഇവിടെ യൂസർ നെയിം ആയിട്ട് ഞാൻ എ ബി സി ഡി എന്ന് കൊടുക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ നെയിം എ ബി സി ഡി പി സി എന്നായിരിക്കും ഡീഫോൾട്ടായിട്ട് വരുന്നത്. വേണമെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ അക്കൗണ്ടിന് പാസ്വേഡ് കൊടുക്കാനുള്ള വിൻഡോ ആണ്. വേണമെങ്കിൽ നമുക്ക് ഒരു പാസ്വേഡ് കൊടുക്കാം, അതിനുശേഷം അത് റീടൈപ്പ് ചെയ്യണം. വേണമെങ്കിൽ അതിനൊരു ഹിൻ്റ് കൊടുക്കാം. ഇനി ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പം പാസ്വേഡ് ഇല്ലാതെ ഈ സിസ്റ്റം വർക്ക് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം വരുന്ന വിൻഡോ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്, റെക്കമെൻഡഡ് സെറ്റിങ്സ് ഇതൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്ത് ആസ്ക് മീ ലേറ്റർ കൊടുത്ത് മുന്നോട്ട് പോകാം. അടുത്തത് ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി എന്നത് ഓപ്റ്റ് ചെയ്യാം. ദെൻ ഡേറ്റും ടൈമും സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യാം. ഞാനത് വിൻഡോസ് ഈസ് ഫൈനലൈസിങ് ദ സെറ്റിങ്സ്. വിൻഡോസ് 7 അൾട്ടിമേറ്റ് ഓപ്പൺ ആയി വരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നൗ ഇറ്റ് ഈസ് പ്രിപ്പയറിങ് ദ ഡെസ്ക്ടോപ്പ്. ഇൻസ്റ്റേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിൽ റീസൈക്കിൾ പിൻ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ സ്റ്റാർട്ടിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഓൺ ഡെസ്ക്ടോപ്പ് കൊടുക്കാം. ഇപ്പോൾ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഐക്കൺ ഇവിടെ കാണാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഡ്രൈവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 3 ഡ്രൈവാണ് ക്രിയേറ്റ് ചെയ്തത്, സി എ, ഡി എ, ഇ എ. അതുപോലെ സി ഡി ഡ്രൈവ് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഈ ഡ്രൈവിൽ സി ഡ്രൈവ് മാത്രമാണ് കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. ഡി ഡ്രൈവും ഇ ഡ്രൈവും വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ ഫോർമാറ്റ് ചെയ്യണം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് എന്ന് കൊടുക്കുക. ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടെ കപ്പാസിറ്റി, ദെൻ ഫയൽ സിസ്റ്റം ഏതാണെന്നുള്ളതും ക്ലസ്റ്റർ സൈസ്, അലോക്കേഷൻ യൂണിറ്റ് സൈസ് ഇതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ വോളിയം ലേബൽ വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം സ്റ്റാർട്ട് ഫോർമാറ്റിംഗ്. ഫോർമാറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ആ ഡ്രൈവ് ഓപ്പൺ ആയിട്ടുണ്ട്, ലോക്കൽ ഡ്രൈവ് ഡി. ഇതുപോലെ ഈ ഡ്രൈവും ഫോർമാറ്റ് ചെയ്യണം. ഇനി ഫോർമാറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ ഇവിടെ ഫോർമാറ്റ് ഡിസ്ക് കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് ഈ ഡ്രൈവ് കൂടെ ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഡ്രൈവാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ഡ്രൈവും സി ഡി ഡ്രൈവും കാണാം. അപ്പോൾ ഈ വിൻഡോസ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വിൻഡോസ് 7 ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാ ഡിവൈസിൻ്റെയും ഡ്രൈവറുകൾ ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെ ഡ്രൈവറുകളാണ് ഇനി ലോഡ് ചെയ്യാനുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാനേജ് എന്ന് വരും. മാനേജിൽ പ്രസ് ചെയ്തിട്ട് ഡിവൈസ് മാനേജർ എടുക്കുക. ഇതിൽ യെല്ലോ കളർ കാണുന്നതെല്ലാം അതിൻ്റെ ഡ്രൈവർ മിസ്സിംഗ് ആയിട്ടുള്ളതാണ്.
അപ്പോൾ മദർ ബോർഡിൻ്റെ ഡ്രൈവർ സി ഡി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ത്രൂ ഇൻ്റർനെറ്റോ നമുക്ക് ഈ ഡ്രൈവറുകളെല്ലാം ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇഥർനെറ്റ് കൺട്രോളർ, ദെൻ പി സി ഐ കമ്മ്യൂണിക്കേഷൻ കൺട്രോളർ, എസ് എം ബസ്, ദെൻ യു എസ് ബി കൺട്രോളർ, ഇതിൻ്റെയൊക്കെ ഡ്രൈവർ മിസ്സിംഗ് ആണ്. അതുപോലെ ഓഡിയോ ഡിവൈസിൻ്റെ ഡ്രൈവർ മിസ്സിംഗ് ആണ്. മദർ ബോർഡിൻ്റെ ഡ്രൈവർ സി ഡി ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രൈവറുകളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ സിസ്റ്റത്തിനെ ഫുള്ളി ഫങ്ഷണൽ ആക്കാം. വിൻഡോസ് 7 ഇൻസ്റ്റലേഷൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.